ചിരട്ടകൾ കൊണ്ട് സർഗാത്മകമായ കഴിവുകളെ രാഗിമിനുക്കിയെടുക്കുകയാണ് ഡോക്ടർ ചന്തു നായർ. ഡോക്ടർക്ക് ചിരട്ട ഒരു പാഴ്വസ്തുവല്ല, മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവാണ്. കയ്യിൽ കിട്ടുന്ന ചിരട്ടകൾ രാഗിമിനുക്കി നൂറുകണക്കിന് ശില്പങ്ങളാണ് ഡോക്ടർ നിർമ്മിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ അടച്ചിരിക്കേണ്ടി വന്നപ്പോഴാണ് അനന്തശയന രൂപം ചിരട്ടകളാൽ ശില്പമാക്കുക എന്ന ആശയം ഡോക്ടറുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെയാണ് 5000-ൽ ചിരട്ടകൾ കൊണ്ട് 1.5 വർഷത്തെ നിരന്തര അധ്വാനത്തിനൊടുവിൽ മിഴിവാർന്ന അനന്തശയന രൂപം തയ്യാറാക്കിയത്. യന്ത്രസഹായമില്ലാതെ കൈകൊണ്ടു മാത്രമാണ് ഡോക്ടറുടെ ശില്പനിർമ്മാണം. സ്വന്തം വീട്ടിൽ നിന്നും ശേഖരിച്ചതും സുഹൃത്തുക്കൾ നൽകിയതുമായ ചിരട്ടകളാണ് ശില്പനിർമ്മാണത്തിന് ചന്തു നായർ ഉപയോഗിച്ചത്. ദിവസവും 2 മണിക്കൂറെങ്കിലും ശില്പനിർമ്മാണത്തിനായി വിനിയോഗിച്ചു. പലതവണ നിർമ്മാണത്തിനിടയിൽ കൈമുറിഞ്ഞ് നിർമ്മാണം നിർത്തിവെച്ചു. പക്ഷേ തന്റെ പ്രയത്നത്തിൽ നിന്ന് ചന്തു നായർ പിന്നോട്ടു പോയില്ല. ചിരട്ടകൾ സാൻഡ് പേപ്പർ കൊണ്ട് മിനുസപ്പെടുത്തി ഫെവിക്കോൾ ചേർത്ത് ഒട്ടിച്ചാണ് ശില്പങ്ങൾ ഒരുക്കുന്നത്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളാണ് അധികവും നിർമ്മിച്ചത്. 8 അടി നീളവും 3 അടി ഉയരവുമുള്ള ശില്പം, ചിരട്ട കൊണ്ടുള്ള 10 അടി നീളം വരുന്ന ചീങ്കണ്ണി, 3 അടിയിലേറെ ഉയരമുള്ള ചിമ്പാൻസി തുടങ്ങിയവയൊക്കെ ഡോക്ടറുടെ കൈമനം അമൃതനഗർ ചന്ദ്രമ വീട്ടിലുണ്ട്. 2008-ൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം 2018 വരെ പങ്കജ കസ്തൂരി മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായും ഡോക്ടർ ചന്തു നായർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭാര്യ ഡോക്ടർ കെ രമാദേവിയുടെയും മകൻ ചന്തു സി നായരുടെയും സഹായവും ഇദ്ദേഹത്തിനുണ്ട്. തൊണ്ടും കൊതുമ്പും ഉപയോഗിച്ചും ചന്തു നായർ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എൻ്റെ ഹോബി എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പകാലം മുതൽ തന്നെ ഈ പാഴ്വസ്തുക്കൾ കൊണ്ട് പലതും നിർമ്മിക്കുമായിരുന്നു. അതിനുശേഷം സർവീസിൽ ആയതിനു ശേഷം ഞാൻ ചിരട്ടയിലോട്ട് അത് മാറി. 1, 2 ചിരട്ടകൾ കൊണ്ട് ആദ്യം പല ശില്പങ്ങളും നിർമ്മിച്ചു. അതിനുശേഷം എണ്ണം കൂട്ടി, ചിരട്ടകളുടെ എണ്ണം കൂടിയതനുസരിച്ച് ശില്പത്തിൻ്റെ വലിപ്പവും കൂടി. അങ്ങനെ അവസാനമായി ഞാൻ നിർമ്മിച്ച ഒരു ശില്പമാണ് അനന്തശയനം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹമായ അനന്തശയനം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 5000-ൽ പരം ചിരട്ടകൾ വേണ്ടി വന്നു. അതുപോലെ തന്നെ 1.5 വർഷത്തെ ശ്രമഫലമായാണ് ഞാനത് പൂർത്തീകരിച്ചത്. അതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയ ശില്പം ഒരു ക്രോക്കഡൈലിൻ്റെ ആയിരുന്നു. ആ ശില്പത്തിന് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ മത്സരത്തിൽ എനിക്ക് അവാർഡ് ലഭിച്ചു. അപ്പം അതിന് ഏകദേശം 6 മാസത്തെ കഠിന അധ്വാനം വേണ്ടി വന്നു. മാത്രമല്ല 2000-ൽ പരം ചിരട്ടകളും അതിന് വേണ്ടി വന്നു. അത് കഴിഞ്ഞ് ചിമ്പൻസി ഉണ്ടാക്കി, അതുപോലെ ആന ഉണ്ടാക്കി. അങ്ങനെ ചിരട്ടകളുടെ എണ്ണം കൂടിയ ശില്പങ്ങൾ പലതും നിർമ്മിച്ചു. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണെങ്കിലും എനിക്ക് കലയോട് താല്പര്യമുണ്ടായിരുന്നു. അതിൽ പെൻസിൽ ഡ്രോയിങ് ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അതുപോലെ പാഴ്വസ്തുക്കൾ കൊണ്ട്, ഉദാഹരണത്തിന് കോഴിമുട്ടയുടെ തോട് കൊണ്ട് പല രൂപങ്ങളും പണ്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിൽ പല ചിത്രങ്ങളും വരച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള അഭിരുചി നേരത്തെ ഉണ്ടായിരുന്നു. ഡോക്ടറായപ്പോഴും അത് കൈവിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് റിട്ടയർഡായപ്പോൾ എനിക്ക് സമയം കൂടുതൽ ലഭിച്ചു. അങ്ങനെ റിട്ടയർഡ് സമയത്തിന് മുമ്പും അതിന് ശേഷവും കൂടെയുള്ള സമയമെടുത്താണ് ഞാൻ ഈ അനന്തശയനം എന്ന ശില്പം നിർമ്മിച്ചത്. അല്ല, ഇതിൽ മെയിനായിട്ട് ചിരട്ടകളാണ്. ഇതിൻ്റെ കംപ്ലീറ്റും ചിരട്ടകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ആഭരണങ്ങളിൽ, ചില ആഭരണങ്ങളിൽ നമ്മൾ ഈ ഗ്ലാസ് ഗോലി ഉപയോഗിച്ചു. അതുപോലെ കൃഷ്ണമണിക്ക് കറുത്ത ഗ്ലാസ് ഗോലിയാണ് ഞാൻ
ഉപയോഗിച്ചത്. ബാക്കി എല്ലാ കംപ്ലീറ്റും ചിരട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഒട്ടിച്ചിരിക്കുന്നത് ഫെവിക്കോൾ എന്ന് പറയുന്ന പശയാണ്. ഫെവിക്കോൾ ചില അവസരങ്ങളിൽ ഈ ചിരട്ട രാഗി കിട്ടുന്ന പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് അത് അതും ഉപയോഗിക്കാറുണ്ട്.